പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹാദ് കുദിശായുടെയും നാമത്തിൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 7:6 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കി നമുക്ക് അല്പനേരം ധ്യാനിക്കാം. കർത്താവിൻ്റെ വാക്കുകൾ കാരണം കടുത്ത വെല്ലുവിളികൾ നേരിട്ട ഒരു കൂട്ടമാണ് പരീശന്മാരുടെ കൂട്ടം. ഏറ്റവും ലളിതമായും വിശുദ്ധ ഗ്രന്ഥത്തിന് അധിഷ്ഠിതമായിട്ടും വ്യാഖ്യാനങ്ങൾ നൽകിയ കർത്താവിൻ്റെ രീതി പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുണ്ടാക്കിയിരുന്നു. കാരണം കൽപ്പനകളിൽ വെള്ളം ചേർത്തുകൊണ്ട് തങ്ങൾക്കനുകൂലമായും പണം നൽകുന്നവർക്ക് അനുകൂലമായിട്ടും അതിനെ വളച്ചൊടിച്ച് ജീവിച്ച പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലളിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വളരെ ബുദ്ധിമുട്ട് നൽകുന്നു. പരീശന്മാരുടെ ഈ പ്രവൃത്തി സമൂഹത്തിൽ പ്രധാനമായവയും അപ്രധാനമായവയും തമ്മിൽ ഉള്ള ഒരു കൂടിക്കുഴച്ചിലിനെ ഇടയാക്കി തീർത്തു എന്നുള്ളതാണ് സത്യം. ഇന്നത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരുന്ന സമൂഹത്തിൽ ഇവർ പറയുന്ന ഓരോ വാക്കുകളും അത് ശരിയാണെന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനക്കൂട്ടമായിട്ട് അവർ തീരുന്നു. അവർക്കിടയിലാണ് കർത്താവ് ഒരൊറ്റ കൽപ്പനയുമായിട്ട് വരുന്നത്. അത് ഇപ്രകാരത്തിലാണ്: നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. 10 കൽപ്പനകളിലെ എല്ലാം സ്നേഹമെന്ന് പറയുന്നതായിട്ടുള്ള ഒരു കൽപ്പനയിൽ ഒതുക്കിയ കർത്താവിൻ്റെ ഈ വലിയ വാക്കുകളെ അംഗീകരിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒക്കെയും ദൈവത്തെ, ദൈവപുത്രൻ എന്ന് പറഞ്ഞു വന്നതായിട്ടുള്ള ക്രിസ്തുവിനെ കുടുക്കുവാനുള്ള അവസരം നോക്കി നടന്ന പരീശന്മാർ നമുക്ക് മുമ്പിലുണ്ട്. പരസ്പരം സ്നേഹിക്കുക എന്നത് കേവലമൊരു പ്രബോധനമായിട്ട് മാത്രമല്ല കർത്താവ് നൽകുന്നത്, പകരം അത് നമ്മുടെയൊക്കെയും ജീവിതത്തിലെ ഒരു ആത്മീക ശൈലിയായിട്ട് ഉപയോഗിക്കുവാനായിട്ടാണ് നൽകുന്നത്. എന്നാൽ ഇന്നും കർത്താവ് പറയുന്നതായിട്ടുള്ള, കർത്താവ് നൽകിയതായിട്ടുള്ള ഈ ജീവിത ശൈലിക്ക് വിപരീതമായിട്ടല്ലേ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും. പ്രാർത്ഥനയിലും സഭാകാര്യങ്ങളിലും വ്യാപൃതരാകുന്ന പലരും അപരനെ മറക്കുമ്പോൾ ഈ കൽപ്പനയെ ലംഘിക്കുകയല്ലേ ചെയ്യുന്നത്. അവർ പരീശന്മാർ ചെയ്ത അതേ തെറ്റുകൾ തന്നെ ആവർത്തിക്കുന്നു. ഇങ്ങനെയുള്ളവരോട് കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ മാനുഷിക കൽപ്പനകളെ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ ദൈവവാക്യമായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, ദൈവ കൽപ്പനകളെ, അടിസ്ഥാനപരമായിട്ടുള്ള കൽപ്പനകളെ നിങ്ങൾ വ്യർത്ഥമാക്കി കളയുകയല്ലേ ചെയ്യുന്നതെന്ന്. ഏറ്റവും പ്രധാനമായ സ്നേഹമെന്ന കൽപ്പനയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഉപരിപ്ലവമായി നിൽക്കുന്ന പലതിനെയും ഊന്നൽ നൽകി, അതിനെ കൂടുതൽ മാനങ്ങൾ നൽകി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള പരീശന്മാരുടെ മുമ്പിൽ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയെ വെറും പണം കൊടുത്ത് അതിനെ മാറ്റം വരുത്തുവാനായിട്ടുള്ള അവസരവും അധികാരവും നിങ്ങൾക്ക് നൽകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്തിനാണ് മാനുഷിക കൽപ്പനകളാൽ ദൈവിക കൽപ്പനകളെ വ്യർത്ഥമാക്കി തീർക്കുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹം തന്നെയെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുമ്പോൾ അതിന് കൂടെ ചേർത്ത് നമുക്ക് ഇപ്രകാരത്തിൽ കൂടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. പ്രാർത്ഥനയും അത്ഭുതങ്ങളും രോഗശാന്തിയും മറ്റ് ഏത് വിധത്തിലുള്ള കാര്യങ്ങളുമായിക്കൊള്ളട്ടെ, ക്രിസ്തീയ ജീവിതത്തിന് ചേർന്ന് നിൽക്കുന്ന ഏത് വിധത്തിലുള്ള കാര്യമായിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം. സ്നേഹമെന്ന ദൈവിക കൽപ്പനയായിരിക്കണം. അതിനെ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിനൊന്നും വലിയ മാനമില്ല, അതിൽ വലിയ അർത്ഥങ്ങളില്ല എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കൽപ്പനകളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രധാനമായവയും അപ്രധാനമായവയും തിരിച്ചറിയുവാനായിട്ട് എന്ന് നമുക്ക് സാധിക്കുന്നുവോ അപ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരീശന്മാർക്ക് നേരിട്ട വെല്ലുവിളികൾ ഇന്ന് ഞാനും നിങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇഷ്ടമായ രീതിയിലാണ് നമ്മൾ ദൈവികമായിട്ടുള്ള വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവിക കൽപ്പനകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മളോടും കർത്താവ് ചോദിക്കുകയാണ്, മാനുഷിക കൽപ്പനകളാൽ നിങ്ങൾ ദൈവികമായിട്ടുള്ള കൽപ്പനകളെ, അടിസ്ഥാന കൽപ്പനകളെ വ്യർത്ഥമാക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതും അധരം കൊണ്ട് എന്നെ ഭജിക്കുകയല്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ഞാനില്ലല്ലോ എന്നുള്ള ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് മുതലെങ്കിലും ചിന്തിക്കാം, പ്രവർത്തിക്കാം. ദൈവിക കൽപ്പനകൾ എന്ന് പറയുന്നത് സ്നേഹം ആണ്. സ്നേഹത്തിന് അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടത്. അവരനെ മറക്കാതെ പ്രാർത്ഥനയിലും മറ്റ് പ്രവർത്തനങ്ങളിലും നമുക്ക് വ്യാപൃതരാകാം. സ്നേഹത്തിലൂടെ നമുക്ക് ഈ ലോകത്തെ കീഴടക്കാം. ആയതിന് ദൈവം നമ്മെ സഹായിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.